ദേവിയതി എന്നെ ഉപദ്രവിക്കാം, എന്നെ അല്ല എന്നെ അടങ്ങുന്ന ഇവിടെ ഉള്ള ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇനി ആരും അവിടെ ചവറിടരുത്. ദേവിയതി എങ്ങോട്ടെങ്കിലും ആ ബ്ലോക്കാവാത്ത രീതിയിൽ നിങ്ങളിടും. അതിൻ്റെ മണം ഞാൻ സഹിക്കാം, അതിൻ്റെ കഷ്ടപ്പാട് ഞാൻ സഹിക്കാം, പക്ഷേ ഈ വെള്ളം കയറുന്ന രീതിയിലാക്കരുത്. സത്യം, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് എല്ലാവർക്കും അറിയാലോ നല്ല വിശക്കും നിലക്കേറിയും വേണ്ട സമയമാണ്, അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. സ്മാർട്ട് സിറ്റിയുടെ വർക്ക് എന്ന് തുടങ്ങി? അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ കഷ്ടകാലം. മോൻ ഗോഡിലേക്ക് എന്താ പ്രാർത്ഥിച്ചേ? മഴ എല്ലാം മാറണേ, ബേബി എല്ലാം ഫാമിലി ആയിട്ട് നല്ലതായിട്ട് ജീവിക്കണം. തലസ്ഥാനത്തെ പല വീടുകളിലും വെള്ളക്കെട്ടാണ്. മഴയെ മാത്രം വെള്ളക്കെട്ടിന് ശപിച്ചിട്ട് കാര്യമില്ല. കൃത്യമായി ശുചീകരണം നടക്കാത്തത് തന്നെയാണ് പലയിടത്തെയും ദുരിതത്തിന് കാരണം. ഇവിടെ ഇപ്പോൾ 6 മാസം ഗർഭിണിയായ ഒരു ചേച്ചിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും അനുഭവിക്കുന്നത് നരകയാതനയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് മഴയ്ക്ക് മുന്നേ ഈ ഓടകൾ വൃത്തിയാക്കാത്തത് മാത്രമാണ് ഇത്തരത്തിൽ ഇവരുടെ വീട്ടിലേക്ക് കയറാൻ പോലും സാധിക്കാതെ അടുക്കളയിൽ ഉൾപ്പെടെ വെള്ളം കീറിയിരിക്കുകയാണ്. ഈ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ഭാര്യ 6 മാസം ഗർഭിണിയാണ്, പിന്നെ 7 വയസ്സുള്ളൊരു മകനും, കാലിന് സുഖമില്ലാത്ത പ്രായമായ ഒരു അച്ഛനും മാത്രമാണ് ഈ വീട്ടിൽ താമസം. ചേച്ചി, എന്താ അവസ്ഥ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ പുറകിൽ ചവറൊക്കെ ഡംപ് ചെയ്ത് അവിടുത്തെ ഓടയെല്ലാം അടച്ചു കിടക്കുന്ന കാരണം വെള്ളം പോകാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ 1 ആഴ്ച മുന്നേ തൊട്ടേ മേയറുടെ പേഴ്സണൽ സെക്രട്ടറിയൊക്കെ വിളിച്ചു, കൗൺസിലറെ വിളിച്ചു, സ്മാർട്ട് സിറ്റിക്കാരെ വിളിച്ചു, എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യുന്നില്ല. സ്മാർട്ട് സിറ്റിക്കാർ വന്ന് ചെറുതായിട്ടൊരു ബണ്ട് പൊളിച്ചു കളഞ്ഞു, പക്ഷേ എന്നിട്ട് അതിൽ നിന്ന് വെള്ളം പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കോർപ്പറേഷൻകാർ പറഞ്ഞു അവരുടെ പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അവർ വേണം അത് ക്ലീൻ ചെയ്യാൻ. പക്ഷേ സ്മാർട്ട് സിറ്റിക്കാർ പറയുന്നത് കോർപ്പറേഷനാണ് അത് ചെയ്യേണ്ടത്. രണ്ടുപേരും പറഞ്ഞു പറഞ്ഞ് 1 ആഴ്ചയായിട്ട് അവരൊന്നും ചെയ്തില്ല. ടണ്ണ് കണക്കിന് കോർപ്പറേഷൻ മാലിന്യമാണ് വീടിന്റെ പുറകിലത്തെ ആ ചാലിൽ കെട്ടിക്കിടക്കുന്നത്. ഇവരുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ മാലിന്യം നിറഞ്ഞ ഈ പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ. മൂക്കുപൊത്തിയല്ലാതെ ഈ വഴിയിലൂടെ നടക്കാനാകില്ല. 7 വയസ്സുകാരൻ നിഖിലേഷിന്റെ കുഞ്ഞു മനസ്സിലടക്കം പതിയുന്നത് ഈ അറപ്പുളവാക്കുന്ന കാഴ്ചകളാണ്. ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഗർഭകാലവും നിശയ്ക്ക് ദുരിതവും കണ്ണുനീരും നിറഞ്ഞ ദുരന്ത കാലമാവുകയാണ്. വഴിയിലൂടെയുള്ള യാത്ര ദുർഘടമായതിനാൽ തന്നെ ബന്ധുക്കൾ പോലും ഈ വീട്ടിലേക്ക് വരാറില്ല. സ്മാർട്ട് സിറ്റിയുടെ പണി നടക്കുന്നതുകൊണ്ട് ഓടയെല്ലാം അടച്ചിരിക്കുകയാണ്. ഇത് 1 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞു, ഇതുപോലെ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദേവി അതൊന്ന് തുറന്നു വിടണം, താൽക്കാലികമായിട്ട് തുറന്നു വിട്ടാൽ മാത്രമേ ഇത് പോകും. പക്ഷേ ഈ ടണ്ണ് കണക്കിനുള്ള വേസ്റ്റ് മാറ്റാൻ 1 JCBയോ 2 JCBയോ പറ്റത്തില്ല. ഞങ്ങൾ മീറ്റിംഗ്, ഇപ്പം ഞാൻ വിളിച്ചു സാറിനെ, വിളിച്ചപ്പോൾ സുധീഷ് സാറ് പറഞ്ഞു, സുധീഷ് സാർ എന്ന് പറഞ്ഞാൽ ആര്യ മാഡത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്, മേയറുടെ, അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു അടിയന്തര യോഗം കൂടുന്നുണ്ട്, എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഈ നിമിഷം വരെ ഇവിടെ ആരും വന്നില്ല. സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല. വീടിനുള്ളിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. അതും സഹിക്കാനാകാത്ത ഗന്ധമുള്ള മലിനജലം. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഭക്ഷണവും പുറത്തുനിന്ന് വാങ്ങുക മാത്രമാണ് വഴി. ബാത്റൂം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആളിനെ കൂലിക്ക് നിർത്തിയും സ്വന്തമായി കഷ്ടപ്പെട്ടുമാണ് വെള്ളം തുടച്ചു മാറ്റുന്നത്. പക്ഷേ അടുത്ത മഴയാകുമ്പോൾ പഴയ അവസ്ഥയാകും. വീട്ടിലെ വളർത്തുനായ അടക്കം നിൽക്കുന്നതും വെള്ളക്കെട്ടിൽ തന്നെ. 11 മണിയായിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കിച്ചൺ അടുക്കളയിൽ ഉൾപ്പെടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ്. അടുക്കള ഉൾപ്പെടെ എല്ലാം കിടന്നുറങ്ങാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. മുകളിൽ ഒരു റൂമുള്ളതുകൊണ്ട് തൽക്കാലം മുകളിൽ കിടന്നിട്ട് ഇന്നലെ വെറുതെ ഇരുന്ന് പുലർത്തി കൂട്ടി, അത്രമാത്രം. അത്രയും ശോചനീയാവസ്ഥയാണ് ഇവിടെ. നമ്മളിവിടെ വരുന്ന സമയത്ത് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് നമ്മളോട് മേയറുടെ PA വന്ന് പറയുകയാണ്, അതായത് നമ്മളെ അവരുടെ പ്രവർത്തികൾ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്, മഴയൊന്നും കൃത്യസമയത്തല്ലല്ലോ പെയ്യുന്നതെന്ന്. പരിഹസിക്കണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമയ്യാത്ത സാഹചര്യമാണ് നമുക്കും. കാരണം മഴയൊക്കെ കൃത്യമായി പ്രെഡിക്ട് ചെയ്യാനായിട്ട് ഇവിടെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അതിനാണ് ഇവിടെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അടക്കമുള്ളത്. അത്തരത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ മാത്രം, ഗത്യന്തരമില്ലാതെ അവർ കോളുകൾ നിരന്തരമായി വിളിക്കുന്ന സമയത്ത് മാത്രമാണ് കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണരുന്നത്. അതിപ്പോൾ ഈ വർഷമല്ല, എല്ലാ വർഷവും മഴ വരുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ് ഇപ്പൊ ഈ 6 മാസം ഗർഭിണിയാണ്, ഇപ്പൊ ഇതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് എല്ലാവർക്കും അറിയാലോ നല്ല വിശക്കും നിലക്കേറി വേണ്ട സമയമാണ്, അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുമാത്രമല്ല, 20 വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസമായിട്ട്. കഴിഞ്ഞൊരു 3-4 വർഷമായി സ്മാർട്ട് സിറ്റിയുടെ പുറകിലത്തെ വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദുരിതത്തിൽ ഞാനായി തുടങ്ങി. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് വർക്കാക്കാൻ പറ്റുന്നില്ല,
വീട്ടിൽ എൻ്റെ കുഞ്ഞ് അല്ലെ 8 വയസ്സ് കുഞ്ഞിന് സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അലർജി ഈ പ്രശ്നങ്ങൾ കാരണം. ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കുന്നു. ഒരു 10,000 രൂപ ലോൺ അടയ്ക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഒരു വാടകയും കൂടെ കൊടുക്കുക? എന്നെ കൊണ്ട് പറ്റൂല. അത് കഴിയാത്തത് കൊണ്ടാണ് ഉള്ള പ്രോപ്പർട്ടിയിൽ കിടക്കാൻ തുടങ്ങുന്നത്. തൊട്ടടുത്ത വീട്ടുകാർ ഇത് സഹിക്കാൻ പറ്റാതെ അവരിപ്പോൾ 13,000 രൂപ വാടക കൊടുത്ത് മാറി. സ്മാർട്ട് സിറ്റിയുടെ വർക്ക് എന്ന് തുടങ്ങി? അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ കഷ്ടകാലം. അത് ഒന്നിക്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു സഹകരിക്കൂ. ഇങ്ങനത്തെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിട്ട് എന്താണ് ജനങ്ങൾക്ക് പ്രയോജനം? ഞങ്ങൾ എവിടെ പോകണം? ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു വീട് വാടക കൊടുത്തിട്ട് കോർപ്പറേഷൻകാരൻ്റെ സൗകര്യം ചെയ്ത് തരുമോ? മേയർ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ പി എ എന്തെങ്കിലും വിളിച്ചിരുന്നോ? അവരുടെ ഭാഗത്തുള്ള പ്രതികരണം എന്തായിരുന്നു? വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നില്ല. ചെയ്യേണ്ടത് റിസൾട്ടല്ലേ നമുക്ക് വേണ്ടത്? വെറുതെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അവർ വന്നിട്ട് അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. വെറുതെ നമ്മൾ വരും ചെയ്തു തരുന്നു പറയാമെന്നല്ലേ? എവിടെ ചെയ്തു, എന്ത് ചെയ്തു, അതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ എവിടെ പോകണം? 7 വയസ്സുള്ള മകൻ നിഖിലേഷ് അടക്കം കഴിയുന്നത് മലിനജലം നിറഞ്ഞ ഈ വീട്ടിനുള്ളിലാണ്. നാലുപാടും വെള്ളം നിറഞ്ഞിരിക്കുന്നതിനാൽ നിഖിലേഷിന്റെ ജീവിതവും 4 ചുമരുകൾക്കുള്ളിലായി. കളിക്കുവാൻ കൂട്ടുകാർക്കൊപ്പം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ പ്രായമാകാത്തതിനാൽ മഴ മാറണമേ എന്ന് മാത്രമാണ് അവന്റെ പ്രാർത്ഥന. എനിക്ക് ഈ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടമാണ്. മോനെ, ഈ വെള്ളം കാരണം എന്തെങ്കിലും ഇതുണ്ടോ? അലർജി. മോൻ ഗോഡിനോട് എന്താ പ്രാർത്ഥിച്ചേ? മഴയെല്ലാം മാറണേ. ദേവിയത് എന്നെ ഉപദ്രവിക്കാൻ, എന്നെ അല്ല എന്നെ അടങ്ങുന്ന ഇവിടെ ഉള്ള ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇനി ആരും അവിടെ ചവറിടരുത്. ദേവിയത് എങ്ങോട്ടെങ്കിലും ആ ബ്ലോക്ക് ആവാത്ത രീതിയിൽ നിങ്ങളിടും. അതിൻ്റെ മണം ഞാൻ സഹിക്കാം, അതിൻ്റെ കഷ്ടപ്പാട് ഞാൻ സഹിക്കാം, പക്ഷെ ഈ വെള്ളം കയറുന്ന രീതിയിലാക്കരുത്. സത്യം, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യം പ്രധാനമായിട്ടും, നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന വെള്ളം ഉൾപ്പെടെ അഴുക്ക് വെള്ളമാണ്. ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എടുക്കാൻ വന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. പക്ഷേ ഇവരെല്ലാം ഇത് സ്ഥിരമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ ചേച്ചിയുടെ കണ്ണുനീർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീ അനുഭവിക്കുന്ന ദുരിതം മാത്രമോ അല്ല, സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ദുരിതത്തിൽ കഴിയുന്ന പല വീടുകളും പല കുടുംബങ്ങളും തലസ്ഥാനം തന്നെയുണ്ട്. ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നേ വളരെ കൃത്യമായ ശുചീകരണം നടത്താത്തതോ തന്നെയാണ് ഈ വീടിൻ്റെ അടക്കം അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയേണ്ടി വരും. പൊതുജനത്തിനോട് കടപ്പാടുള്ള, കടമയുള്ള ഒരു സർക്കാർ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇനി മറ്റൊരു വീടിനും മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അജിത് ആന്റണിക്കൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് ടീം.